മാതാപിതാക്കന്മാരെ സഹോദരീ സഹോദരന്മാരെ പ്രിയ കുഞ്ഞുമക്കളെ ഇന്ന് ദുഃഖവെള്ളി കാൽവരിയിൽ രക്തപുഷ്പങ്ങൾ വിരിഞ്ഞ ഒരു ദിവസമാണ് ദുഃഖവെള്ളി ആഴ്ച ആചരണത്തിനായി ദേവാലയത്തിലേക്ക് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു ആചാര അനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുവാൻ ഹൃദയപൂർവം നടന്നെടുക്കുന്ന ഒരു സുദിനം കൂടിയാണ് നമ്മെ സംബന്ധിച്ചോളം ദുഃഖവെള്ളി എന്ന് പറയുന്നത് മറ്റെന്തൊക്കെ കാര്യങ്ങളോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം എന്ന് ചിന്തിക്കുകയും അതിനെ പറ്റിയ രീതിയിൽ നമ്മുടെ ജീവിത ക്രമീകരണങ്ങളും ഒക്കെ നടത്തുന്ന ഒരു സുദിനമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ദുഃഖവെള്ളി എന്ന് പറയുന്നത് അതിനെ കാരണമായിട്ട് നിലകൊള്ളുന്നതോ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ചു അതിനെ ഓർമ്മ ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷപൂർവവും ദുഃഖപൂർവവുമായ രീതിയിൽ ഈ ഒരു ദേവാലയത്തിലേക്ക് ഈ ആചാര അനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ഇന്നത്തെ ഈ ആചാര അനുഷ്ഠാനങ്ങൾ എത്രമാത്രം നീണ്ടാലും നമുക്ക് അതൊരു പ്രശ്നമില്ല കാരണം നമ്മൾ അത്രമാത്രം തന്മയത്തോടുകൂടി ഈശോയുടെ പീഡാ സഹനങ്ങളെ നോക്കിക്കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നവരാണ് ദുഃഖവെള്ളിയാഴ്ച ഈശോയുടെ പീഡാ സഹനങ്ങളെ അനുസ്മരിക്കുമ്പോൾ ഈശോയുടെ സഹനങ്ങളിലൂടെ കടന്നുപോകുന്നവരായ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലും സഹനങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യം ചിന്തിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സുദിനം കൂടിയാണ് നമ്മെ സംബന്ധിച്ചോളം ഒരു ദുഃഖവെള്ളി എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവനാണോ തീർച്ചയായിട്ടും അവന്റെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ദുഃഖവെള്ളി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ നമ്മുടെ തമ്പുരാന് ഇതുപോലെ സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നെങ്കിൽ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചോളം അവന്റെ ജീവിതത്തിലും സഹനങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ളത് ഉണ്ടാവും എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈശോ സഹിക്കുവാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരേ ഒരു ഉത്തരം എന്ന് പറയുന്നത് മനുഷ്യ മക്കളോടുള്ള സ്നേഹം ഒന്നു മാത്രമാണ് ഒരു അമ്മ തന്റെ മക്കളെ സ്നേഹിക്കുന്നത് എത്രമാത്രം ആഴത്തിലാണോ അതിനേക്കാൾ ആഴം നിറഞ്ഞ ഒരു സ്നേഹമാണ് തമ്പുരാൻ കുരിശിൽ നമുക്ക് വേണ്ടി വരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ചിന്തയൊക്കെയാണ് ദേവാലയത്തിൽ കടന്നു വരുവാൻ മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കടന്നു വരുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഏക ഘടകമെന്ന് പറയുന്നത് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ സഹനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് സഹനങ്ങൾ പല വിധത്തിലുണ്ടാവാം ഒരു പൂർണ്ണ മനുഷ്യനായ വ്യക്തിയെ സംബന്ധിച്ചോളം സഹനത്തിലൂടെ കടന്നു പോകുന്നത് ചിലപ്പോ മാനസികമായ രീതിയിലുള്ള സഹനങ്ങൾ അവന്റെ ജീവിതത്തിൽ വന്നെന്ന് വരാം മറ്റൊന്ന് ശാരീരികമായ രീതിയിലുള്ള സഹനങ്ങൾ അവന്റെ ജീവിതത്തിൽ വന്നെന്ന് വരാം മറ്റൊന്ന് ആത്മീയമായ രീതിയിലാണ് ഏത് രീതിയിലുള്ള സഹനമാണെങ്കിൽ പോലും അതിനെ ഏത് അർത്ഥത്തിലും ഏത് മനോഭാവത്തിലും സ്വീകരിക്കണം എന്നുള്ള കാര്യം കുരിശിൽ മരിച്ചവനായി ക്രിസ്തു നമ്മെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രിയമുള്ളവരെ കുരിശിൽ മരിച്ചവനാണ് നമ്മുടെ ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് അവൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് ശിഷ്യന്മാർ വരുമ്പോഴും അവരുടെ വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് കടക്കുകയും സാക്രോശം ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ കാരണമാവുകയും ചെയ്തത് ക്രിസ്തു മരിച്ച് ഉയർത്തു എന്നുള്ളതാണ് അവരുടെ വിശ്വാസത്തിന്റെ ആധാരം എന്ന് പറയുന്നത് അത് നേരിട്ട് കണ്ട് അനുഭവിച്ചു കഴിയുമ്പോൾ അത് പ്രഘോഷിക്കുന്നതിന് വേണ്ടി മറ്റൊന്നും അവർക്ക് തടസ്സമായി നിലകൊണ്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ദൂരദേശങ്ങളിലേക്ക് പോകുവാനോ വിവിധ സ്ഥലങ്ങളിലേക്ക് ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിലേക്ക് പോകുവാനോ അവർക്കൊന്നും ഒരു രീതിയിലുമുള്ള തടസ്സങ്ങൾ നിലനിന്നിരുന്നില്ല എന്നുള്ളതാണ് തോമസ് ശ്ലീഹായെ പോലും ഭാരതത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം
സകലത്തിന്റെ പാരമ്യം എന്ന് പറയുന്നത് എന്താണോ അതാണ് ക്രിസ്തു കുരിശിൽ സ്വയം വരിച്ചിരിക്കുന്നത്. ഇതിനു മുകളിലൊരു സകലം വേറൊരു വ്യക്തിക്ക്, മനുഷ്യനായി ഭൂമിയിൽ പിറന്ന ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ള ചിന്തയാണ് ഈ ഒരു സകലത്തിന്റെ പാരമ്യം ഏറ്റെടുക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത്. ഇതൊക്കെ മുൻകൂട്ടി അറിയാവുന്ന ക്രിസ്തു ഒരു കല്ലേറ് ദൂരം മാറി നിന്നുകൊണ്ട് ഗെസ്മേ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ മാനസികമായ രീതിയിൽ ഒരു മനുഷ്യനവൻ അനുഭവിക്കുന്ന മനോവ്യഥയാണ് ഗെസ്മേ തോട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ മനോവേദനകളിലൂടെ കടന്നു പോകേണ്ട അവസ്ഥാന്തരങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം ഈ ഒരു കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം കർത്താവ് ഈശോമിശിഹ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കല്ലേറ് ദൂരം സ്വസ്ഥമായി മാറി നിന്നുകൊണ്ട് തമ്പുരാന്റെ പക്കലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. പലപ്പോഴും സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണമെന്നാണ് ഞാനും നിങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നത്. കാരണം സഹിക്കാൻ നമുക്ക് ആർക്കും ഒരിക്കലും ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ പരമാവധി സഹനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്നുള്ള പ്രാർത്ഥനയാണ് ഉണ്ടാകുന്നത്. മാനുഷികമായ രീതിയിൽ ക്രിസ്തുവം പ്രാർത്ഥിച്ചത് മറ്റൊന്നുമല്ല, കഴിയുമെങ്കിൽ ഈ ഒരു സഹനം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ എന്നുള്ളതാണ്. ആ മനുഷ്യപുത്രനായ ഈശോയ്ക്ക് അവിടെ ഒരു ഉത്തരവും ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം സുവിശേഷങ്ങളിലൂടെ കടന്നു പോകും നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവഹിതം നിറവേറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സകലം ഏറ്റെടുത്തേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് അവിടെ ദൈവം നിശബ്ദത പാലിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കാറുണ്ട്, അത് മനോവേദനയോടെ ഒത്തിരിയേറെ പ്രാർത്ഥിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ പോലും അറിയാൻ പാടില്ലാത്ത മേഖലകളിൽ സകലം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരാറുണ്ട്. നമ്മൾ മനസ്സാവാച അറിയത്തില്ലാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സകലം ഏറ്റെടുക്കേണ്ടി വരാറുണ്ട്. പലപ്പോഴും നമ്മൾ ഒരു കല്ലേറ് ദൂരെ മാറി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും, കഴിയുമെങ്കിൽ ഈ ഒരു പ്രശ്നം, ഈ ഒരു പ്രതിസന്ധി എന്നിൽ നിന്ന് മാറ്റിത്തരണമേ എന്നുള്ള കാര്യം. ചിലപ്പോൾ തമ്പുരാൻ അതിന് ഉത്തരം നൽകിയെന്ന് വരികയില്ല. ചിലപ്പോൾ ഈ ഒരു സഹനം എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിച്ചേ പറ്റുകയുള്ളൂ, അത് ദൈവഹിതമാണ്, ദൈവഹിതം നിറവേറാൻ വേണ്ടി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നാം ഒരിക്കലും പ്രാർത്ഥിക്കാറുമില്ല. അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹനങ്ങളുടെ മേഖലകളിൽ തമ്പുരാൻ ചിലപ്പോൾ നിശബ്ദത പാലിക്കുന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ടതാണ് എന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് ദൈവം മറ്റൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള ചിന്തയായിരിക്കണം സഹനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാവേണ്ട മനോഭാവം എന്ന് പറയുന്നത്. ചിലപ്പോൾ മാനുഷികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മൾ ദൈവത്തെ ചിലപ്പോൾ തഴി പറയുകയും ചിലപ്പോൾ ദൈവത്തിൽ നിന്ന് അകലുവാൻ പോലും കാരണമായി തീർന്ന സാധ്യതയുള്ള മേഖലകളൊക്കെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നു വരാം. ആകസ്മികമായി സംഭവിക്കുന്ന ആക്സിഡന്റുകൾ പോലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ ഇത് അനുവദിച്ചു? പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്ത എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇത്രമാത്രം സഹനം ഏറ്റെടുക്കുവാൻ ദൈവ തിരുമുമ്പിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള ചിന്തയാണ് ചിലപ്പോഴൊക്കെ എന്നെയൊക്കെ പ്രേരിപ്പിക്കുന്ന വലിയൊരു ഘടകമെന്ന് പറയുന്നത്. ഇത്രമാത്രം സഹനത്തിലൂടെ കടന്നു പോകുവാൻ ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഞാൻ മറ്റുള്ളവർക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ ക്ലേശങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു സഹനം എൻ്റെ ജീവിതത്തിലേക്ക് തന്നുവിട്ടിരിക്കുന്നത്? ഞാനാണെങ്കിൽ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ദേവായ കാര്യങ്ങളിൽ നിന്ന് ഒരു തരത്തിൽ ഞാൻ വിട്ടുനിന്നിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു സഹനം എൻ്റെ ജീവിതത്തിലേക്ക് തമ്പുരാൻ അനുവദിച്ച് നൽകിയിരിക്കുന്നത്? ചില കാര്യങ്ങളൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യം കൂടി തമ്പുരാന്
ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് സഹനം അനുവദിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ മറക്കാൻ സൂക്ഷിക്കേണ്ട ഒരു മേഖലയാണ്, പലപ്പോഴും നമ്മൾ തമ്പുരാൻ നിന്ന് സ്വീകരിക്കുന്ന നന്മകൾ ഓർമ്മിക്കുവാൻ വിട്ടുപോകുന്ന അവസരത്തിൽ ദൈവം ഇത്രയും നാളും നിന്നെ വഴി നയിച്ചത്, ഇത്രയും നാളും വഴി നടത്തിയത് ഒരു തമ്പുരാന്റെ അദൃശ്യമായി കരമുണ്ടോ എന്നുള്ള കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുവാൻ ചിലപ്പോൾ ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സമ്മാനിച്ചെന്ന് വരും. കടന്നുപോയ വഴികളിലൊക്കെ ദൈവത്തിൻ്റെ ഒരു അദൃശ്യമായ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമാണ് തമ്പുരാന്റെ മുമ്പിൽ അതിൻ്റെ പിന്നിലും അടങ്ങിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു തമ്പുരാൻ നമുക്ക് വേണ്ടി മാനസികമായ രീതിയിൽ സഹിച്ചുവെങ്കിൽ, ശാരീരികമായ രീതിയിൽ സഹിച്ചുവെങ്കിൽ, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി സഹിച്ചുവെങ്കിൽ, നമ്മളും ഇതുപോലെയുള്ള സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ് എന്നുള്ള കാര്യം ഈ ദുഃഖ വെള്ളിയാഴ്ചത്തെ ആചരണങ്ങൾ മുഴുവനും നമ്മെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും തള്ളിപ്പറയാത്ത ഒരേ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ള കാര്യം, ഈ സഹനങ്ങൾക്കപ്പുറം ഒരു സമ്മാനമുണ്ട് എന്നുള്ള കാര്യം ഈ സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് മാറണം. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ താളം തെറ്റിക്കുന്ന വലിയൊരു മേഖലയാണ് രോഗത്തിൻ്റെ മേഖല എന്ന് പറയുന്നത്. ആകസ്മികമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന രോഗഭീതികളൊക്കെ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ചോദിക്കാൻ സാധ്യതയുള്ള വലിയൊരു മേഖലയാണ്, എന്തുകൊണ്ട് ഈ ഒരു രോഗാവസ്ഥ എൻ്റെ ജീവിത പങ്കാളിക്ക് എൻ്റെ മക്കൾക്ക് അനുവദിച്ചു നൽകി എന്നുള്ള ചിന്ത പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. ഈ ഒരു രോഗ മേഖലകളിൽ പോലും അതിനെ അതിജീവിക്കുമുള്ള കരുത്തും ആ ഒരു രോഗ മേഖല കൊണ്ട് നിന്റെ ജീവിതത്തിൽ ചിലപ്പോൾ തമ്പുരാൻ ഒരു പ്ലാന പദ്ധതിയുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ തമ്പുരാൻ ആർക്കു വേണ്ടിയാണ് സഹിച്ചത്? അവൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു രീതിയിലുമുള്ള കാര്യങ്ങളും ചെയ്തിട്ടില്ല, ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ട് ചെയ്തിട്ടില്ല. ദൈവിക കാര്യങ്ങളിൽ ദൈവരാജ്യ സംശാദനായിട്ട് കഠിനാധ്വാനം ചെയ്ത നല്ല ഒരു ചെറുപ്പക്കാരൻ, 33 വയസ്സുള്ള ഒരു യുവാവാണ് നമ്മുടെ കർത്താവായ യേശോ മിശിഹ. അവന് വേണമെങ്കിൽ ഈ ലോകത്തിലുള്ള ഒത്തിരിയേറെ സുഖസൗകര്യങ്ങൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ ജീവിക്കാമായിരുന്നു. പക്ഷേ വീണ്ടെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ദൈവം ഈ മനുഷ്യാവതാരം അവന് നൽകിയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കുക എന്നുള്ളത് ഈശോ തമ്പുരാന്റെ ജീവിത ലക്ഷ്യമായിരുന്നു. മരിക്കാൻ വേണ്ടി ധരിച്ചവനാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ. നമ്മളെല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് ജനിച്ചതെങ്കിൽ മരിക്കുവാൻ വേണ്ടി ജനിച്ചവനാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വന്തക്കാർക്ക് വേണ്ടിയൊക്കെ സഹിക്കുവാൻ നമുക്ക് കുഴപ്പമില്ല, പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുവാൻ, സഹിച്ച് ഇല്ലാതായി തീരുവാൻ നമുക്ക് ഏറെ ബുദ്ധിമുട്ടാണ്. കുരിശിൽ മരിച്ചവനായ ക്രിസ്തു നമുക്ക് നൽകുന്ന സന്ദേശവും മറ്റൊന്നുമല്ല, എനിക്ക് സ്വന്തമായവരെയും സ്വന്തമല്ലാത്തവരെയും എന്നിലേക്ക് ആകർഷിക്കുവാൻ എൻ്റെ കരങ്ങൾ ഞാൻ പരമാവധി അകത്തിവെച്ചു. അകത്തിവെക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, എൻ്റെ കൈകളുടെ ആ കൈപാദങ്ങളിൽ 2 ആണികൾ തറച്ചു വെച്ചുകൊണ്ട് എല്ലാവരെയും എൻ്റെ ഹൃദയത്തിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അതിനപ്പുറത്തേക്ക് വലിച്ചു നീട്ടുവാൻ സാധിക്കുകയില്ല. നെഞ്ചിൽ നിന്ന് കരങ്ങൾ എത്രമാത്രം വലിച്ചു നീട്ടുവാൻ സാധിക്കുമോ അത്രമാത്രം വലിച്ചു നീട്ടിയാണ് അവർ എൻ്റെ കരങ്ങളിൽ ആണി തറച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അന്നുണ്ടായിരുന്നവർക്ക് വേണ്ടിയും ഈ ഭൂമിയിൽ വരാനിരിക്കുന്നവർക്ക് വേണ്ടിയും വിശ്വാസികളായവർക്ക് വേണ്ടിയും വിശ്വാസികളല്ലാത്തവർക്ക് വേണ്ടിയും ക്രൈസ്തവരായവർക്ക് വേണ്ടിയും ക്രൈസ്തവരല്ലാത്തവർക്ക് വേണ്ടിയും നിരീശ്വരവാദികൾക്ക് വേണ്ടിയും അവൻ കുരിശിൽ ഏറ്റപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അന്നുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, ലോക അവസാനം വരെ
നിലനിൽക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അവൻ കുരിശിൽ ഏറ്റപ്പെട്ടത്. അവന് വേണമെങ്കിൽ മുഴുവൻ വെട്ടിപ്പിടിക്കുന്ന ഒരു രാജാവായിട്ട് സ്വയം അവതരിക്കുമായിരുന്നു. പക്ഷേ ലോക അവസാനം വരെ എന്നും ആളുകളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കണമെന്നുണ്ടെങ്കിൽ തൻ്റെ സഹനം അതിൻ്റെ പൂർണ്ണതയിൽ മറ്റാരും അനുഷ്ഠിക്കാത്ത രീതിയിൽ ചെയ്യണം എന്നുള്ള തീരുമാനമായിരുന്നു ഈ ഒരു കുരിശുമരണം സ്വീകരിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷം, അതായത് നമ്മുടെ ബന്ധു ജനങ്ങൾക്ക് സന്തോഷം ഉള്ളപ്പോഴാണോ സഹനമുള്ളപ്പോഴാണോ നമ്മൾ അവരുടെ വീടുകളിലേക്ക് കൂടുതൽ നടന്നെടുക്കുന്നത് എന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെയൊക്കെ ചേട്ടനിയമാർക്ക് ഒരു ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു പ്രതികരണവും, നമ്മുടെ ചേട്ടനിയമാരുടെ ഏതെങ്കിലും വീടുകളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അപകടമുണ്ടായി എന്ന് പറയുമ്പോൾ നമുക്കുള്ള മനോഭാവവും പ്രതികരണവും എത്രമാത്രം ഉണ്ടാകും എന്ന് ചിന്തിച്ചാൽ മതിയാവും. അല്ലെങ്കിൽ ഞാനൊരു പുതിയ വീട് വാങ്ങിച്ചു സ്വന്തമാക്കി എന്ന് പറയുമ്പോൾ അനുജനുണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാര് ഇങ്ങനെയുള്ള നല്ലൊരു സൗഭാഗ്യം സ്വന്തമാക്കി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന മനോഭാവം എന്താണ് എന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ചേട്ടനിയന്മാർ ആരെങ്കിലും ഹോസ്പിറ്റലൈസ്ഡായി എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മനോഭാവം. നമ്മൾ സാധാരണയിൽ ഏറ്റവും കൂടുതൽ സഹതാപത്തോടുകൂടിയും വികാരഭരിതവുമായി നടന്നെടുക്കുവാൻ സാധ്യത കൂടുതൽ സഹനങ്ങൾ അവരെ സ്വീകരിക്കുന്ന അവസരത്തിലാണ്. അവർക്ക് ഒരു ആപത്ത് വന്നു എന്ന് കഴിയുമ്പോൾ നമ്മൾ ഓടിച്ചെല്ലും. ഒരു ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഓടിച്ചെന്ന് വരികയില്ല. അവനൊരു കാർ വാങ്ങിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചെന്ന് വരികയില്ല. അവനൊരു വീട് വാങ്ങിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഓടിച്ചെന്ന് വരികയില്ല. പക്ഷേ നമ്മൾ അവനൊരു അപകടം സംഭവിച്ച് ഇന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചെല്ലുവാൻ കാരണമാകും. അതേ തത്വം തന്നെയാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം വെട്ടിപ്പിടിക്കുന്ന നല്ല രാജാക്കന്മാർ ചരിത്രത്തിൽ ഇതിനു മുമ്പും പിമ്പും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ഇതുപോലെ സഹിച്ച് നമുക്ക് വേണ്ടി കുരിശിലേറ്റപ്പെട്ട വേറൊരു വ്യക്തി ചരിത്രത്തിൽ ഇടം നേടിയിട്ടില്ല എന്നുള്ളതാണ് മറ്റേതൊരു വ്യക്തിയെക്കാളും നമ്മുടെ ക്രിസ്തുവിനെ വ്യത്യസ്തനാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. മറ്റേതൊരു രാഷ്ട്രീയ നേതാക്കന്മാരെക്കാളും നല്ല ഒരു നേതാവ്, മാതൃക നൽകുന്ന നേതാവ് നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മളെ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ദൈവത്തിന് നമ്മുടെ ദൈവത്തിൻ്റെതായ ഒരു ചൈതന്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ക്രിസ്തു ഏക രക്ഷകനാണ് എന്നുള്ളതാണ്. അവൻ ഈ ഭൂമിയിൽ അവതരിച്ചത് നമ്മളെല്ലാവരെയും രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ ലോകത്തിലുള്ള എല്ലാ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുമാണ് അവൻ ഏക രക്ഷകനായി ഈ ഭൂമിയിലേക്ക് അവതരിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മളൊക്കെ പ്രവാസികളായിട്ട് ഇവിടെ ജീവിക്കുന്ന അവസരത്തിൽ നമ്മളൊക്കെ ചിന്തിക്കുന്നത് മറ്റ് ദൈവങ്ങൾ പോലെ ഒരു ദൈവം എന്നുള്ള ചിന്ത ചിലപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളൊരു അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുട്ടിനു മുട്ടിന് അമ്പലങ്ങൾ കാണുകയും മുട്ടിനു മുട്ടിന് ഒത്തിരിയേറെ ദൈവങ്ങളെ പ്രതിഷ്ഠിക്കുകയും അതിനു മുമ്പിൽ ആരാധന നടത്തുകയും ചെയ്യുന്ന ആളുകളെ കണ്ടുകഴിയുമ്പോൾ അതിൽ ഒന്ന് എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റേണ്ട ഒരു അവസരം കൂടിയാണ് ഈ ദുഃഖപുള്ളി ആസന്നം എന്ന് പറയുന്നത്. കാരണം മറ്റ് ദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഏക വസ്തുത എന്ന് പറയുന്നത് നമ്മുടെ ദൈവം സഹിച്ചവനാണ് എന്നുള്ളതാണ്. മറ്റാരേക്കാൾ സഹിച്ചതിനേക്കാൾ കൂടുതൽ നമ്മുടെ ദൈവം സഹിച്ചിട്ടുണ്ട്. ഈ ഒരു സഹനത്തിന് മഹാത്മ്യമുണ്ട്, മൂല്യമുണ്ട് എന്നുള്ള കാര്യം നമ്മെ ബോധ്യപ്പെടുത്തി നൽകിയിരിക്കുകയാണ്. എന്നാണ് ലോകാവസാനം സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമായിട്ട് ഞാൻ പറയും, ഈ ലോകത്തിൽ എന്നാണ് അവസാനത്തെ പൗരോഹിത്യം ഇല്ലാതാകുന്നത്, അന്നായിരിക്കും ഈ ലോകത്തിന്റെ അവസാനം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ സഭയില് വ്യത്യസ്തമായ രീതിയില് ആശയക്കുഴപ്പങ്ങളും മറ്റ് രീതിയിലുള്ള പീഡനങ്ങളും പിശാച് പിടിമുറക്കുമ്പോൾ ഓർമ്മിക്കുക എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പുമായിട്ടാണ് കടന്നു വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അതുകൊണ്ടാണ് മറ്റു മതങ്ങളെ ആക്രമിക്കുന്നതിനേക്കാൾ ഒക്കെ കൂടുതലായിട്ട് ഒരു ക്രിസ്ത്യാനിയാണോ അവനെ ആക്രമിക്കുവാൻ അവന്റെ പുറകെ മറ്റ് ആളുകൾ നടന്നെടുക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത് കാരണം മറ്റുള്ളവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സഭ ഇല്ലാതായി കഴിഞ്ഞാൽ എന്ത് തൂമിവാസവും ഈ ലോകത്തിൽ നടക്കും എന്നുള്ള കാര്യം അറിയാം പിശാചിന്റെ ഒരു ലോകമാക്കി മാറ്റുവാൻ സാധിക്കും എന്നുള്ള കാര്യം നമുക്കറിയത്തില്ലെങ്കിൽ പോലും പിശാചിനറിയാം അതുകൊണ്ട് പിശാച് പല തരത്തിലുള്ള പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ സഭയുടെ നേതൃത്വത്തെ തന്നെ പിടിച്ചു കൊടുക്കാനുള്ള കാരണമെന്ന് പറയുന്നത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഏതാനും പുരോഹിതരെ എടുത്തിട്ട് അലക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് പൗരോഹിത്യം നിലനിൽക്കുന്നിടത്തോളം കാലം സഭ വീഴുകയില്ല എന്നുള്ള കാര്യം പിശാചിന് അറിയാം പൗരോഹിത്യത്തിന്റെ വില ജനങ്ങളിടയിൽ കുറച്ച് കാണിച്ചു കഴിഞ്ഞാൽ പൗരോഹിത്യത്തിലേക്കുള്ള വിളി കുറയും എന്നുള്ള കാര്യം അവൻ അറിയാം ദൈവത്തിന്റെ കാര്യത്തിൽ ഇന്ന് പൗരോഹിത്യത്തിന് ഒരു കുറവും സംഭവിക്കാതെ മുന്നോട്ട് നീങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം സഭയിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് പിശാച് പരമാവധി വല പിടിച്ചു പിടിച്ചിട്ട് സാധിച്ചിരിക്കുന്നത് നമ്മുടെ സന്യാസിനി സമൂഹത്തിന്റെ ഭാഗത്താണ് എണ്ണം ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് യഥേഷ്ടം സന്യാസിനി സമൂഹത്തിലേക്ക് ശുശ്രാകാൻ പോകുവാൻ ഒത്തിരിയേറെ പെൺകുട്ടികളെ തയ്യാറായിട്ടുണ്ടാകുന്നു ഇന്ന് പുറമെയുള്ള പ്രലോഭനങ്ങൾ വല തിരിച്ച് പിടിച്ചുകൊണ്ട് ദൈവവിളി ആ ഭാഗത്തേക്കുള്ളത് എങ്ങനെ കുറക്കാൻ സാധിക്കുമെന്ന് വല തിരിച്ച് നിരീക്ഷിച്ച് അതിന് പറ്റിയ രീതിയിലുള്ള പ്രലോഭനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പിശാച് ഇന്ന് നമുക്കുള്ളത് വീണ്ടുകൊണ്ടിരിക്കുക അവിടെ ഏകദേശം തീരുമാനാകാറായി ഇനി അടുത്തുള്ളത് പൗരോഹിത്യമാണ് ഒരറ്റത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവ് വഴി നടത്തുന്ന സഭയെ എങ്ങനെയെങ്കിലും വീഴിക്കുവാൻ പിശാച് തന്ത്രപൂർവം മുന്നോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു വസ്തുതയുണ്ട് എത്രമാത്രം പിശാച് പരിശ്രമിച്ചാലും ഈ സഭ തകരുകയില്ല എന്നുള്ള കാര്യം 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഈ സഭ ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏക കാരണം എന്ന് പറയുന്നത് സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്നുള്ള കാര്യമാണ് മാർപ്പാപ്പമാരെ പോലും പല രീതിയിൽ അടിച്ചു തകർക്കുവാൻ നോക്കിയിട്ടുണ്ട് കർദിനാൾമാരെ പല രീതിയിൽ അടിച്ചു തകർക്കുവാൻ നോക്കിയിട്ടുണ്ട് എങ്കിലും വിശ്വാസികളെ ഇളകാതെ ഈ കത്തോലിക്ക സഭയിൽ തന്നെ മുന്നേറുവാനുള്ള ഏക കാരണമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഈ ഒരു സഭ ഒരു മാർപ്പാപ്പയെ ആശ്രയിച്ചല്ല ഒരു മെത്രാനെ ആശ്രയിച്ചല്ല ഒരു കർദിനാളിനെ ആശ്രയിച്ചല്ല ഒരു വൈദികനെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത് ഒരു മാർപ്പാപ്പ തെറ്റി ചെയ്തുകൊണ്ട് സഭ തകരുകയല്ല ഒരു കർദിനാൾ തെറ്റ് ചെയ്തു എന്നതുകൊണ്ട് ഒരിക്കലും സഭ തകരുകയല്ല ഒരു വൈദികൻ മാറി നിന്നു എന്ന് കരുതിക്കൊണ്ട് ഒരു ഇടവക ഒരിക്കലും തകരുന്നില്ല എന്നുള്ള കാര്യമാണ് പ്രിയമുള്ളവരെ സഭയുടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എടുത്ത് കാണിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ദുഃഖവെള്ളിയാഴ്ച ആചരണം അതിന്റെ പൂർണ്ണതയിൽ അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട വലിയൊരു വസ്തുത എന്റെ സഭയെയും എന്റെ സഭയിലുള്ള അംഗത്വവും ക്രിസ്തു വില കൊടുത്ത് നേടിത്തന്നതാണ് അവന്റെ രക്തത്തിന്റെ അംശം തന്നെയാണ് ഈ സഭയിൽ അംഗമായിരിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുകയും എന്നെ നിലനിർത്തുകയും ചെയ്യുന്ന ഏക വസ്തുത എന്ന് പറയുന്നത് മാമോദിസ ജലത്തിലൂടെ ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് മാറുന്നുണ്ടെങ്കിൽ യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്റെ അനുസരിച്ചുള്ള ജീവിതം നയിക്കുവാൻ ഞാൻ കടപ്പെട്ടവരാണ് എന്നുള്ള കാര്യം
അതുകൊണ്ട് പ്രിയമുള്ളവരെ കൂദാശകൾക്ക് വേണ്ടിയിട്ടും കൂദാശ അനുകരണങ്ങൾക്ക് വേണ്ടിയിട്ടും ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ഓർമ്മിക്കേണ്ട വലിയൊരു വസ്തുത എന്ന് പറയുന്നത് ഈ ഒരു കൂദാശ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അവൻ വില കൊടുത്ത് നേടിത്തന്നതാണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടെങ്കിൽ അതിനു വേണ്ടി വില കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകും എന്നുള്ളതാണ്. പരിശുദ്ധ കുർബാനയാണ് കൂദാശകളുടെ കൂദാശ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ആ കൂദാശ അതിന്റെ പൂർണ്ണതയിൽ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി എത്രമാത്രം താല്പര്യം ഞാൻ കാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ചിന്തിക്കുക. ഇവൻ ഇത്രമാത്രം താല്പര്യപൂർവം രക്തം ചിന്തി നമുക്ക് വേണ്ടി ഈ ഒരു കൂദാശ അന്ത്യത്താരവേളയിൽ നൽകിയെങ്കിൽ അത് അതിന്റെ പൂർണ്ണതയിൽ അനുഷ്ഠിക്കുവാൻ ഞായറാഴ്ചകളിൽ കടന്നു വരുന്നവരായ നമുക്ക് എത്രമാത്രം താല്പര്യവും സ്നേഹവും ഈ കൂദാശകളോട് വച്ചു പുലർത്തുന്നുണ്ട് എന്ന് ചിന്തിക്കുവാൻ ഈ ഒരു ദുഃഖ വെള്ളിയാഴ്ചത്തെ ആചരണം എന്നെ പ്രേരിപ്പിക്കട്ടെ. സഹിച്ച് നേടിത്തന്നതാണ് അവൻ ഈ ഒരു ബലി എന്ന് പറയുന്നത്. ആ ബലി സ്വീകരിക്കുവാൻ അല്പം ത്യാഗം അല്പം സഹനം എന്റെ ജീവിതത്തിൽ എനിക്ക് സ്വീകരിക്കുവാൻ സാധിക്കുന്നില്ലേ എന്നുള്ള ചിന്ത എന്നെ വേദനിപ്പിക്കുവാനും ക്രിസ്തുവിനോട് മാപ്പ് ചോദിക്കുവാനും പ്രേരിപ്പിക്കണം. അവൻ അവന്റെ പരമാവധി സ്നേഹം കുരിശിലൂടെ പ്രകടമാക്കി നൽകിയില്ലേ? എന്നിട്ടും അത് കാണാതെ അനുസ്മരിക്കാതെ നമ്മൾ നമ്മുടെ ജീവിതത്തെ വെറും ലാഭബുദ്ധിയോടുകൂടി കടത്തിവിടരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് കുരിശിൽ ഉയർത്തപ്പെട്ട ഈ ക്രിസ്തുനാഥൻ നമുക്ക് നൽകുന്നത് എന്നുള്ള ചിന്ത എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തു നമുക്ക് വില നൽകി നൽകിയിരിക്കുന്നതാണ് പരിശുദ്ധ കുർബാന. അത് അതിന്റെ പൂർണ്ണതയിൽ അനുഷ്ഠിക്കുവാൻ എനിക്ക് സാധിക്കും, എനിക്കേ സാധിക്കൂ. നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും സഹനങ്ങൾക്ക് മാഹാത്മ്യമുണ്ടെന്ന് ചിന്തിക്കുവാനും സഹനത്തിന് മഹത്വമുണ്ട് മൂല്യമുണ്ട് എന്നുള്ള കാര്യം ചിന്തിക്കുവാനും ഞാൻ മറ്റുള്ളവർക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടി സഹിക്കുവാൻ തയ്യാറാണ് എന്നുള്ള കാര്യവും ഒക്കെ സൂചിപ്പിക്കുവാൻ ഈ ദുഃഖവെള്ളി നമ്മളെ പ്രചോദിപ്പിക്കട്ടെ. ദുഃഖവെള്ളി ഏറെ അനുഗ്രഹദായകമായി മാറട്ടെ. ദൈവസ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ നൽകിയിരിക്കുന്നതാണ് ഈ ആൾക്കാരിയിൽ ഈ കുരിശിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന ക്രിസ്തുനാഥൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.